പാലക്കാട് അകത്തേത്തറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. മതിയായ രേഖകളില്ലാതെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. CPM ബോധപൂർവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJPയും കോൺഗ്രസും ആരോപിച്ചു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഒരു തവണ നിർത്തിവച്ച തെരഞ്ഞെടുപ്പാണ് ഇന്ന് ചില നിബന്ധനകളോടെ പുനരാരംഭിച്ചത്. ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? കൃഷ്ണരാജ്, ഇന്ന് 12 മണിവരെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വോട്ടെടുപ്പ് പുരോഗമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് 10,023 വോട്ടർമാരാണ് അവിടെ ഈ ഭരണസമിതിയിലേക്ക് വോട്ട് ചെയ്യേണ്ടത്. അതിൽ 3,200 പേർ നിലവിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിനിടെ ഈ വോട്ടർ പട്ടികയിലുള്ള മേൽവിലാസവും അതോടൊപ്പം തന്നെ ഈ വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡിലുള്ള മേൽവിലാസത്തിലും ചില പിശകുകൾ കണ്ടെത്തുകയും ബൂത്തിംഗ് ഏജന്റുമാർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസ് ബന്ധപ്പെട്ട്, ഇപ്പൊ അകത്തേത്തറയാണെങ്കിൽ മലമ്പുഴ അല്ലെങ്കിൽ അതാ പ്രദേശത്തെ പോസ്റ്റ് ഓഫീസിന് പകരം പാലക്കാട് നഗരത്തിലെ പോസ്റ്റ് ഓഫീസ് വരുന്നു, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ അത് വേറെ ആളാണ് എന്നത് ആണ് എതിർവിഭാഗം BJPയും കോൺഗ്രസും എല്ലാം തന്നെ ചോദ്യം ചെയ്തത്. ഇതേ തുടർന്ന് CPMഉം മറുഭാഗത്ത് പ്രതിപക്ഷവും കോൺഗ്രസും BJPയും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയും പിന്നീട് വോട്ടെടുപ്പിൽ വലിയ തർക്കമായി മാറുകയും ചെയ്തു. പുറത്തുനിന്നും പോലീസ് ഇന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ബാങ്കിന്റെ തിരിച്ചറിയൽ കാർഡിന് പുറമെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള അത്തരം ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കൂടി വോട്ടെടുപ്പിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ അതെല്ലാം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയതും, പക്ഷെ പിന്നീട് ഇത്തരത്തിൽ ഇതിൽ തർക്കമുന്നയിക്കുകയും അതൊരു ബഹളത്തിലേക്ക് കലാശിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ പ്രവർത്തകരെ, CPMന്റെയും DYFയുടെയും പ്രവർത്തകരെ മാറ്റി നിർത്തുന്നതിന് പോലീസിനെ ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടിയും വന്നു. പാലക്കാട് അകത്തേത്തറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. മതിയായ രേഖകളില്ലാതെ വോട്ട് ചെയ്യാനെത്തിയവരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉണ്ടിശ്ശേരി.